ക്ലോക്കിൽ വരച്ചു നോക്ക്. ഇത് വെക്ക. ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും റമദാൻ മുബാറക്. അപ്പം അങ്ങനെ നോമ്പെല്ലാം തുടങ്ങി. ഇത് ഒന്ന് രണ്ട് ദിവസത്തെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ കേട്ടോ. റമദാൻ ഡെക്കോറും പിന്നെ കിച്ചൺ ക്ലീനിങ്ങും ചെറിയ രീതിയിൽ ഒരു മീൽ പ്രിപ്പും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ആക്കിയതിന്. എന്തായാലും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. മറക്കാണ്ട് ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ആക്കുക. ഇതിപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ എന്തെല്ലാം ചെയ്യേണ്ടതെന്നുള്ളതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്ന കേട്ടോ. ഞാൻ അധികം ഇതുപോലെ ചെയ്തു വെക്കും. അങ്ങനെ ആകുമ്പം ചില കാര്യങ്ങളെല്ലാം നമ്മളോടങ്ങ് മറന്നു പോകുമല്ലോ. അപ്പം അതെല്ലാം അങ്ങ് ഒഴിവായി കിട്ടും. പക്ഷേ ഇതിപ്പോൾ ഞാൻ ചെയ്തത് ഒരു ദിവസം, എഴുതിയ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തത് പിറ്റേ ദിവസം കേട്ടാ. എല്ലാം കൂടെ ഒരു ദിവസം കൊണ്ടാവില്ലല്ലോ. ഇതിപ്പോൾ രാത്രി നമ്മൾ റമദാൻ ഡെക്കോർ ഒരു ചെറിയ രീതിയിലൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ആഹിലിനെ പഠിപ്പിക്കലും എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം കുട്ടിയൊക്കെ ആനുവൽ എക്സാമും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ടായിനല്ലോ. ഇന്ന് ഇതിപ്പോൾ ചെയ്യാൻ ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. ഓക്കും ബോർഡ് എക്സാം ഉണ്ടേനു. ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തേക്ക് ഉള്ള എക്സാം കഴിഞ്ഞിന്. അപ്പം നമ്മൾ ഈ ഒരു കോർണറാണ് ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഞാനല്ല കുട്ടികളെ തന്നെയാണ് ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആക്കിയത്. അപ്പോൾ ഇവിടെ ഞാൻ പ്ലാൻസൊക്കെ വെച്ചിനേനു, അതെല്ലാം എടുത്ത് മാറ്റി അവിടെ ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ ചെറിയ വീഡിയോ ഷോർട്സിലും റീൽസിലെല്ലാം കൊടുത്തിനേനു കേട്ടോ, നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാൻ ഈ അടുത്ത് ടെമോന്ന് വാങ്ങിയ ലൈറ്റും പിന്നെ കുറച്ച് റോണക്കുന്ന് വാങ്ങിയതാ ആ ചെറിയ ലൈറ്റ്സൊക്കെ. ഇതിപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ല കേട്ടാ. ഒരു സൈഡിൽ ആഹിലുണ്ട്, പിന്നെ ആയിഷ, അവരെ മക്കളൊക്കെ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്ക് ഫാത്തിമയും ദുബൈയെല്ലാം വരുന്നുണ്ട്. അവർക്കും എക്സാം ആയതുകൊണ്ട് പഠിക്കാനും എല്ലാം ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വരും പോവും. അങ്ങനെയാണ്. ഇതൊക്കെ ശരിക്കും ഇവർക്ക് ഇൻട്രസ്റ്റുള്ള ഏരിയ കേട്ടാ, അതുകൊണ്ട് പിന്നെ ഞാൻ അധികം ഇടപെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇടയ്ക്ക് വന്നിട്ട് ഇതാ ഇതുപോലെ വീഡിയോസ് എടുക്കും, അത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ആ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് റിസ്ക് വന്നിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നിനു. ഇപ്പോൾ നമ്മൾ കറക്റ്റ് രാത്രി 12 മണിക്ക് കേട്ടാ ചെയ്ത് കഴിഞ്ഞിന്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ച ആ ഒരു ക്യാൻഡി കലണ്ടറിൻ്റെ ഉള്ളിൽ ക്യാൻഡീസ് എല്ലാം, ക്യാൻഡീസും പിന്നെ കിസീസ് ഉണ്ടല്ലോ അതും, അധികം വെയിറ്റില്ലാത്ത ചോക്ലേറ്റ് അല്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിന്. പിന്നെ ഇത് ഞാൻ റോണക്കെന്ന് വാങ്ങിയതാണ്. ഇതിന് പിന്നെ പ്ലഗ് പോയിൻ്റ് ഉള്ളിടത്ത് മാത്രമേ അത് ഫിക്സ് ചെയ്ത് നടക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കേട്ടോ. അതും ഓണാക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാനും ആഹിലും കൂടി ഇതാ കുറച്ച് നേരം ഒന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്നിനാ. കുറച്ച് ലേറ്റായിന്, കാര്യം ഓന് ഉച്ചക്കല്ല ഒരു മരുവ് കഴിഞ്ഞേരെ കിടന്നങ്ങ് ഉറങ്ങി. എന്നിട്ട് പിന്നെ എണീച്ചത് ഒരു 9:30 ആ ടൈമിലാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ചധികം നേരം ഇരുന്നിട്ട് പഠിപ്പിക്കാമെന്ന്. ഇത് പിന്നെ പിറ്റേ ദിവസമാട്ടോ. പിറ്റേ ദിവസം ഞാൻ രാവിലെ മുതലേ തുടങ്ങി, കാരണം വ്ളോഗ് എടുക്കലും ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കലെല്ലാം ആയിട്ട് ലേറ്റ് ആവുമല്ലോ. അപ്പം കുക്കിങ്ങെല്ലാം ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള പരിപാടികൾ ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. ഇത് ഞാൻ എൻ്റെ കൗണ്ടർ ടോപ്പ്, എൻ്റെ കിച്ചൺ ചെറുതായിട്ടൊന്ന് ഒരു മേക്ക് ഓവർ, ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ഫസ്റ്റ് തന്നെ ഞാൻ കൗണ്ടർ ടോപ്പിൻ്റെ മേലെ ആ ഒരു ഗ്രാനൈറ്റിൻ്റെ മേലെ സ്റ്റിക്കർ ഒട്ടിച്ച് എൻ്റെ വ്ളോഗ് കാണുന്നവർക്കെല്ലാം അറിയായിരിക്കുമല്ലോ. അപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ വൈറ്റ് കളർ തന്നെ ഒട്ടിച്ചിന് റോണക്കെന്ന് വാങ്ങിയ. പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുറേ പേര് കമൻസിൽ ചോദിച്ചിന്, ഞാൻ റിപ്ലൈയും കൊടുത്തിന്. അങ്ങനെ ഞാനത് ചേഞ്ച് ചെയ്തിട്ട് ഞാനിതാ ഈ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിന് കേട്ടോ. ഇത് ശരിക്കും നമ്മളെ ഒരു ഗ്രാനൈറ്റ് പീസൊക്കെ ഒട്ടിച്ച പോലെ ഉണ്ട്, ആ ഒരു ഗ്ലേസിങ് എല്ലാം ഉള്ളതുകൊണ്ട്. രണ്ട് സൈഡും കംപ്ലീറ്റ് ആക്കി ഒട്ടിച്ചിന് കേട്ടോ.
ഇനിയിപ്പം ഈ ഒരു ഭാഗമെല്ലാം ചെറുതായിട്ടൊന്ന് മാറ്റാനുണ്ട്. പിന്നെ കുറേ റീഫിൽ ചെയ്യാനുണ്ട് സ്പൈസസും കാര്യങ്ങളെല്ലാം. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്തെടുക്കണം. കൗണ്ടർ ടോപ്പിൽ ആദ്യം ഒട്ടിച്ച വൈറ്റ് വൃത്തിയാക്കി കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി തന്നെ കേട്ടോ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ കച്ചറ വരെ ആവുന്നുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും ആ ഒരു എന്താ പറയുക സ്റ്റെയിൻ അങ്ങ് ഇളകി പോകുന്നുമില്ല. ഫുൾ ടൈം സ്പഞ്ച് കൊണ്ട് ഉരച്ച് കഴുകി അങ്ങനെയെല്ലാം ക്ലീൻ ആക്കേണ്ടി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ച ഒന്ന് മാറ്റാമെന്ന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതാ അടുത്തത് സ്റ്റൗ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ആക്കാനുണ്ടേനു. പിന്നെ സ്റ്റൗവിൻ്റെ അടുപ്പിൻ്റെ രണ്ട് സൈഡിലുള്ള ടൈൽസിൻ്റെ മേലെല്ലാം ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇങ്ങനെയെല്ലാം ആയിട്ട് എണ്ണമെഴുക്കും കാര്യങ്ങളും എല്ലാം കൂടി ആയിട്ട് അതെല്ലാം ഒന്ന് മൊത്തം ഞാനൊന്ന് ഇതിപ്പം ഈ ഒരു സ്റ്റിക്കർ ഒട്ടിക്കുന്ന സമയത്ത് തന്നെ ഞാൻ സിഫ് ഉണ്ടല്ലോ അത് ഒഴിച്ച് ഒന്നിങ്ങനെ കുറച്ച് വെള്ളം ആക്കിയിട്ട് ഇങ്ങനെ മൊത്തം സ്പ്രെഡ് ചെയ്ത് വെച്ചിനേനു. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങ് ഒരച്ചു കൊടുത്താൽ തന്നെ കച്ചറയെല്ലാം അങ്ങ് മാറിക്കിട്ടും. അങ്ങനെ ക്ലീൻ ആക്കി എടുത്തിയാ കേട്ടോ. ഇനിയിപ്പോൾ റീഫില്ല് ചെയ്യുക. പിന്നെ കുറച്ച് ബോട്ടിൽസും കാര്യങ്ങളും ജാറുകളും എല്ലാം ഞാൻ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുക. ചെറിയ രീതിയിൽ മീൽ പ്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലൊന്നും സ്റ്റോർ ചെയ്യലില്ല. അപൂർവമായിട്ടേ ചെയ്യലുള്ളൂ. പിന്നെ എപ്പോഴും ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചിന് കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നാലും എനിക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെക്കണേനു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ ഇതാ ഇതുപോലെയുള്ള ഫില്ലയിലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാ. ഈ ഒരു ബോട്ടിൽ ഞാൻ ടീ കോഫി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആദ്യം ഇട്ട് വെച്ചിരുന്നു. പിന്നെ അത് വേറെ ബോട്ടിലേക്ക് മാറ്റിയപ്പം ഇത് ഞാനവിടെ കഴുകി റെഡിയാക്കി വെച്ചു. അപ്പോൾ ഇപ്പം ഇതിലേക്ക് ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പം കുറച്ച് ഡേറ്റ്സ് ഒന്ന് കുരുവലം കളഞ്ഞ് അങ്ങനെ ഒന്ന് മാറ്റി വെക്കാണ്ട് പിന്നെ ഡേറ്റ്സിൻ്റെ ഉള്ളിൽ കുറച്ച് ആൽമണ്ട്സ് വെച്ചിട്ട് അങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനും ഉണ്ട്. കാര്യം നോമ്പെല്ലാം കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ആൽമണ്ട്സും കാര്യങ്ങളെല്ലാം കഴിക്കൽ കുറവായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഡേറ്റ്സ് കഴിക്കുമ്പം ഇതും കൂടെ അങ്ങ് എന്താ പറയുക വയറ്റിലാവുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ ഓരോന്നിലും ഈ രണ്ട് ആൽമണ്ട്സ് വെച്ചിട്ട് ഇതാ ഇതുപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ചെറിയ ബോട്ടിൽ കാണുന്നുണ്ടല്ലോ അതിലെല്ലാം പൊടികളും കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഗരം മസാലയെല്ലാം എനിക്ക് റെഡിയാക്കി എടുക്കണം. പിന്നെ ജീരകം പൊടിച്ച് റെഡിയാക്കാനുണ്ട്. കുറച്ച് നേരത്തെ ഉള്ളതുണ്ട്. പിന്നെ ചില്ലി ഫ്ലേക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന കേട്ടോ. ആദ്യം ഞാൻ ഐക്കിയെന്ന് വാങ്ങിച്ച ആ ചെറിയ ബോട്ടിലിൽ തന്നെ ഇട്ട് വെക്കുന്നത്. അപ്പോൾ അത് മാറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഈ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡിൽ വരുന്ന കുറച്ച് ബോട്ടിൽസ് ആട്ടോ. അപ്പോൾ സ്റ്റാൻഡ് ഒഴിവാക്കിയിട്ട് ഞാൻ ബോട്ടിൽ മാത്രം ഇങ്ങ് എടുത്തുക. അപ്പോൾ സ്റ്റാൻഡാവുമ്പം കിച്ചണിൽ അത് വെക്കാൻ തന്നെ കുറച്ച് സ്പേസ് വേണം. അതിനേക്കാളും നല്ല ഇങ്ങനെ ബോട്ടിൽ മാത്രമാകുമ്പം കാണാനും നല്ല ക്യൂട്ടായിട്ടുണ്ട്.
പിന്നെ ഇത് ഇതുപോലെ അതിന് ഹോൾസ് ഉണ്ട് കേട്ടോ. അപ്പോൾ പൊടിയല്ലാണെങ്കിൽ ഇതിട്ട് കൊടുക്കാം നമ്മളെ ഇഷ്ടം പോലെ, ഇല്ലെങ്കിൽ അതങ്ങ് മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ച മോണോപ്രിക്സ് നിന്ന് അങ്ങനെ വാങ്ങിച്ച ഒരു സെറ്റേനു. അപ്പോൾ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, കഴുകിയെല്ലാം റെഡിയാക്കിയെല്ലാം വെച്ചിനു. പക്ഷേ ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി മാറ്റി വെച്ചേനു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഗരം മസാലേൻ്റെ പട്ടയും ബേലീഫും കഴുകിയിട്ട് ഒന്ന് ആദ്യം തന്നെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി ഇട്ടിനു. അതിനുശേഷം ബാക്കി എല്ലാ ഐറ്റംസും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങ് ചൂടാക്കിയെടുക്കുന്നുണ്ട്. തീ കുറച്ച് വെച്ചാൽ മതി, കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. റെഡിയായി മാറ്റീന്, ഇനി അത് തണിഞ്ഞിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ എന്താ കുറച്ച് ജീരകം, വലിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഇതും പൊടിച്ചെടുക്കാറില്ല കേട്ടോ, എനിക്കധികവും ചിലവുള്ള കാര്യങ്ങൾ ഇതെല്ലാം, ചെറിയ ജീരകത്തിൻ്റെ പൊടിയും വലിയ ജീരകത്തിൻ്റെ പൊടിയെല്ലാം. ഇനിയിപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെളുത്തുള്ളി, ഇപ്രാവശ്യം എനിക്ക് വലിയ വെളുത്തുള്ളി അങ്ങനെ നല്ലത് കിട്ടിയിട്ടില്ല. ഞാൻ വാങ്ങിച്ച ഇന്ത്യൻ വെളുത്തുള്ളിയേനു. അപ്പോൾ അറിയാമല്ലോ അത് ക്ലീനാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കേനു. അതൊന്ന് കഴുകി ഡ്രൈ ആക്കിയിട്ട് ഇത് ഇതുപോലെ വെക്കുന്നുണ്ട്. ഇനിയിപ്പം നേരത്തെ റെഡിയാക്കി വെച്ച ഗരം മസാലേൻ്റെ ആ ഒരു സംഭവം, ജീരകവും എല്ലാം ഒന്ന് പൊടിച്ചെടുക്കല. ഇത് പിന്നെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ, അത് ഞാൻ വാങ്ങലില്ല, അധികം ഞാൻ റെഡിയാക്കലില്ല. അപ്പോൾ മുളക് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഉമ്മ എനിക്ക് മുളക് കഴുകി ഉണക്കി അങ്ങനെ റെഡിയാക്കി തന്നെ. അപ്പോൾ അത് കുറച്ച് അധികം എണ്ണയാണ്. അപ്പോൾ അത് ഞാൻ ഇതാ ഇതുപോലെ അതിൻ്റെ ഉള്ളിലത്തെ ആ സീഡ്സൊക്കെ മാറ്റിയിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാ മുളകിൻ്റെയും സീഡ്സ് മാറ്റുന്നില്ല, പകുതിൻ്റെ മാറ്റി പകുതി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിനെ. ഈ ഒരു ജാറിൽ ഞാൻ നേരത്തെ കഴുകി വെച്ചിട്ടാ. അപ്പം ഇതിൽ ഞാൻ ഡേറ്റ്സാണ് ഇട്ട് വെക്കുന്നത്, കുരുവെല്ലാം മാറ്റിയിട്ട് അങ്ങനെ റെഡിയാക്കി വെച്ചിനേനു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഡേറ്റ്സ് ഞാൻ അധികം യൂസ് ചെയ്യലുണ്ട്, നോമ്പ് ഓർക്കുമ്പോൾ മാത്രമല്ല. ഇപ്പം തരികാച്ചിയെന്ന് നമ്മൾ പറയും, തരിക്കഞ്ഞി എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതിലെല്ലാം പഞ്ചസാരക്ക് പകരം ഞാൻ ഡേറ്റ്സും ആൽമണ്ട്സും ഇട്ടിട്ട് അങ്ങനെ അരച്ചിട്ട് ചേർക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ആൽമണ്ട്സും ഒന്നങ്ങ് ചൂടാക്കിയിട്ട് ഞാൻ ഇതാ ഇതുപോലെ പൊടിച്ചെടുത്തിനെ. ഇത് ഞാൻ പുറത്തല്ല, ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. കാര്യം ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അതിൽ ഓയിൽ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് കുറച്ചൊന്നിങ്ങനെ എന്താ പറയുക, പൊടി പോലെ ആവില്ല. കൂടുതൽ നമ്മൾ പൊടിക്കുമ്പോൾ അതിൽ ആ ഒരു ഓയിൽ ഇങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ അഥവാ ചിലപ്പോൾ പുറത്ത് വെച്ചാൽ ഇങ്ങനെ പൂത്തു പോകുമോ എന്നുള്ള ഒരു ഡൗട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ എന്തായാലും ഫ്രിഡ്ജിൽ വെക്കാമെന്ന്. പിന്നെ ഇത് അടുത്തത് ബ്രെഡ് ക്രംസ് ആട്ടാ. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഞാൻ പൊടിച്ചെടുത്തിന്, ഇതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഞാനൊന്ന് ഇങ്ങനെ വറുത്തെടുത്തിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കല്. അപ്പോൾ ബ്രെഡ് ക്രംസ് ഇതാ ഇവിടെ തണിഞ്ഞ് റെഡി ആയിന്. അപ്പോൾ അത് ഞാൻ രണ്ട് സിപ് ലോക്ക് ബാഗിലായിട്ട് അങ്ങനെ വെക്കുക കേട്ടോ ചെയ്യുന്നത്.
അപ്പോൾ അങ്ങനെ പൊടികളും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി എനിക്ക് ഫ്രിഡ്ജെല്ലാം ക്ലീൻ ആക്കാനുണ്ട്. അത് ഇന്ന് ഈവനിങ് ആയിരിക്കും ചെയ്യൽ. അപ്പോൾ അതിൻ്റെ മുന്നേ ഇതാ ഞാൻ കിച്ചൺ ഒന്നങ്ങ് റീസെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കിച്ചൺ കൗണ്ടർ ടോപ്പെല്ലാം ക്ലീൻ ആക്കിയെടുത്തിന് ആ ഒരു സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് ഇനിയിപ്പം കുറച്ച് കാര്യങ്ങളെല്ലാം ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന. എനിക്കിഷ്ടമാണ് ഇതുപോലെ എന്താ പറയുക ചെറിയ മാറ്റങ്ങളെല്ലാം. വലിയ ഇതൊന്നും പറയാനില്ല, ചിലപ്പം വെച്ച ജാറുകളും കാര്യങ്ങളെല്ലാം ഒന്ന് സൈഡിലേക്ക് മാറ്റി അങ്ങനെയൊക്കെ ആയിരിക്കും. എന്നാലും ആ ഒരു ഭാഗം കാണാൻ ഒരു ഫ്രഷ് ഫീൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഈ ബോട്ടിൽസിലെല്ലാം സാധനങ്ങൾ ഫില്ല് ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ സാധനം വാങ്ങിക്കാൻ പോയിട്ടില്ല. ഈ ഒരു ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് നമ്മൾ റമദാൻ ഷോപ്പിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിന്. ഇനിയിപ്പോൾ ബാക്കിയുള്ള കുറച്ച് വറ്റൽമുളക് കൂടെ ഞാനിതാ ഈ ഒരു ബോട്ടിലിട്ട് വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡ്. ഇവിടെ അങ്ങനെ കാര്യമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും ചെയ്യാനില്ല. ജസ്റ്റ് ഒന്ന് തുടക്കുക, പിന്നെ ആ ഒരു ടീ കോഫി ആ ഒരു സംഭവം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് തുടച്ച് ഒന്നങ്ങ് ഫില്ല് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ് വിശേഷങ്ങൾ. ഇപ്പം റമദാൻ ഡെക്കോറും പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഇഷ്ടമായെങ്കിൽ, കിച്ചണെല്ലാം ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.